പാഠപുസ്തകങ്ങളും പി എസ് സിക്കും എല്ലാം പഠിക്കുന്നതാണ് സിന്ധു നദീതട സംസ്കാരത്തെ പറ്റി ബി സി മൂവായിരത്തോളം നിലവിൽ വന്ന മഹത്തായ സംസ്കാരമാണ് സിന്ധു നദീതട സംസ്കാരം വൻ നഗരങ്ങളും പട്ടണങ്ങളും ഗ്രാമങ്ങളും ഇടകലർന്ന വലിയ പ്രദേശമാണ് ഈ സംസ്കാരം ഉദയം കൊണ്ടത് എന്നാൽ പുരാവസ്തു വകുപ്പിന്റെ പുതിയ കണ്ടെത്തലുകൾ പ്രകാരം സിന്ധു നദീതട സംസ്കാരത്തിലെ ഏറ്റവും വലിയ നഗരം രാഖി ഗാർഗിയാണ് അതായത് ഹാരപ്പയിലും മോഹൻജാരയിലും കണ്ടെത്തിയ നഗരങ്ങളേക്കാൾ വളരെ വലുതായിരുന്നു ഇതെന്നും പറയപ്പെടുന്നു അയ്യായിരം വർഷങ്ങൾക്കപ്പുറം ഇന്നും അത്ഭുതപ്പെടുത്തുന്ന കണ്ടെത്തലുകൾ ഇവിടെ നിന്നും ലഭിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ കാര്യം ഹരിയാനയിലെ ഹിസാർ ജില്ലയിലെ സിന്ധു നദീതട സംസ്കാരത്തിലുൾപ്പെടുന്ന ഒരു ഗ്രാമവും ഏറ്റവും പഴക്കം ചെന്ന പുരാവസ്തു കേന്ദ്രവുമാണ് രാഖി കാർഗി കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഹരിയാനയിലെ രാഖി കാർഗിയിൽ പ്രവർത്തിക്കുന്ന ആർക്കിയോളജിസ്റ്റുകൾ സർവേ ഓഫ് ഇന്ത്യ ഓരോ തവണയും കണ്ടെത്തുന്നത് ഇന്നത്തെ നാഗരികതയെപ്പോലും തോൽപ്പിക്കുന്ന നിർമ്മാണ പാഠവുമാണ് നമ്മുടെ നാഗരികതയുടെ അയ്യായിരം വർഷം ചരിത്രം തിരുത്തി എഴുതാൻ ഒരുങ്ങുകയാണ് രാഖിഖർഗി ഹരിയാനയിലെ ഹിസാർ ജില്ലയിലെ രാഖി ഗാർഗി സമീപകാല ഉത്ഘനനങ്ങൾ നാഗരികതയുടെ ചരിത്രത്തെ അയ്യായിരത്തിലധികം വർഷങ്ങൾ പിന്നോട്ട് നയിച്ചേക്കാം സിന്ധു നദീതട നാഗരികതയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട് മാറ്റാൻ ഇതിന് കഴിയും രാഖി ഖർഗി ഇപ്പോൾ വറ്റിവരണ്ട സരസ്വതി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് മോഹൻ കഴിഞ്ഞാൽ ഏറ്റവും വലിയ സിന്ധു നദീതട പ്രദേശമായ രാഖിഖർഗിയിൽ നിന്നുള്ള കണ്ടെത്തലുകൾ പുരാവസ്തു ഗവേഷകർക്കും ചരിത്രകാരന്മാർക്കും എപ്പോഴും ആവേശം നൽകുന്നതാണ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് ഹെക്ടറായി വ്യാപിച്ചു കിടക്കുന്ന സൈറ്റിൽ വളരെ ചെറിയൊരു ഭാഗം മാത്രമാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സംരക്ഷണത്തിലുള്ളത് ഇന്ന് വരെ നടത്തിയ പഠനങ്ങൾ അനുസരിച്ച് സിന്ധു നദീതട സംസ്കാരത്തിൽ ഉൾപ്പെടുന്ന ഏറ്റവും വലിയ ആവാസ വ്യവസ്ഥയിൽ പലതും ഈ സ്ഥലത്തുണ്ടത്ര ഈ അടുത്ത് ഇവിടെ നിന്ന് അയ്യായിരം വർഷം പഴക്കമുള്ള ആഭരണ നിർമ്മാണശാലയുടെ ഭാഗങ്ങൾ ഖനനം ചെയ്തെടുത്തിരുന്നു പ്രദേശത്തിന്റെ അഞ്ചു ശതമാനം മാത്രമേ ഇന്ന് വരെ ഖനനം ചെയ്തിട്ടുള്ളൂ രാഖി കർഗിയിലെ നിലവിലെ പ്രധാന പുരാവസ്തു കേന്ദ്രങ്ങളാണ് രാഖി കാസ് രാഖിഷാപൂർ എന്നീ ഗ്രാമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് എ എസ് ഐ ഇവിടെ ഖനനം തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് വരെ രാഖി കർഗി മേഖലയിൽ നിന്ന് അമ്പത്തി ആറ് അസ്ഥി ഗൂഢങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ സ്ത്രീകളുടെ രണ്ട് അസ്ഥിഗൂടങ്ങൾക്ക് ഏകദേശം ഏഴായിരം വർഷം പഴക്കമുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഈ നാഗരികത വളരെ സജീവമായി ഒന്നായിരുന്നു എന്നതിന് മറ്റു തെളിവുകളും ലഭിച്ചിട്ടുണ്ട് വീടുകളിൽ നിന്നുള്ള മലിനജലം കൈകാര്യം ചെയ്യാൻ ഇഷ്ടികഭാഗ്യ ഭാഗ്യ ഓടകൾ ഉണ്ടായിരുന്നു ടെറാക്കോട്ട പ്രതിമകൾ വെങ്കല വസ്തുക്കൾ ചീപ്പ് ചെമ്പുകൊണ്ടുള്ള ചൂണ്ടക്കൊളുത്തുകൾ സൂചികൾ ടെറാക്കോട്ട നിർമ്മിതികൾ എന്നിവയും ഇവിടെ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് സിന്ധു നദീതട നാഗരികതയുടെ കാലത്ത് നദിക്കരയിലുള്ള ഈ വാസസ്ഥലം തിരക്കേറിയ ഒരു പട്ടണമായിരുന്നിരിക്കണം നദീതടത്തെ ഫലഭൂഷ്ടമാക്കി മാറ്റുന്ന നദി ഈ പ്രദേശത്തെ കൃഷിയിടത്തെ പരിണാമത്തിന് സഹായിച്ചിരിക്കണം അവ ഈ പ്രദേശത്തെ ഏറ്റവും മികച്ച വാസസ്ഥലങ്ങളിൽ ഒന്നാക്കി മാറ്റി ചില ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഈ സൈറ്റ് യാഥാർത്ഥ്യത്തിൽ സിന്ധു നദീതട തട സംസ്കാരത്തിനും മുമ്പുള്ളതായിരിക്കാം എന്നാണ് ഹാരപ്പൻ സംസ്കാരം ഉറങ്ങുന്ന ഈ മണ്ണിൽ ഒരു ഗ്രാമമുണ്ട് അതും രാഖി ഖർഗി എന്ന് തന്നെ അറിയപ്പെടുന്നു ഈ ഗ്രാമത്തിൽ ഇന്ത്യ ഗവൺമെന്റ് ഹാരപ്പൻ സംസ്കാരം സംബന്ധിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ മ്യൂസിയം സ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ് ഏഷ്യയിലെ നിലനിൽപ്പിന് ഭീഷണി നേരിടുന്ന പത്ത് പൈതൃക സൈറ്റുകൾ ഒന്നുകൂടിയാണ് ഈ പ്രദേശം